ഒറ്റപ്പാലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് വെട്ടേറ്റു. KSU മുൻ മണ്ഡലം പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമായ അൻഷിഫിനാണ് വെട്ടേറ്റത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവമുണ്ടായത്. ജി പ്രസാദ് വിവരങ്ങൾ നൽകും. പ്രസാദ്, സ്ഥലത്ത് എന്തെങ്കിലും സംഘർഷാവസ്ഥ നിലനിന്നിരുന്നോ? ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? അമൃത, സംഘർഷാവസ്ഥ ഒറ്റപ്പാലം ഭാഗത്ത് കുറച്ച് ദിവസങ്ങളിൽ ഇല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും ലോക്സഭാ ഇലക്ഷൻ സമയത്തും ഇതുപോലെ സംഘർഷമുണ്ടായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് ആരാണ് വെട്ടിയെന്ന് അവര് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യം ആരാണ്, CPM ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല യൂത്ത് കോൺഗ്രസും. യൂത്ത് കോൺഗ്രസ് നേതാവിനെ വെട്ടേറ്റു, പക്ഷെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ കാരണം വ്യക്തമല്ല. കൈക്ക് 2 വെട്ടേറ്റിട്ടുണ്ട്, ശരിക്കും കൈ നല്ല മുറിവുണ്ട്. അതുപോലെ തന്നെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇയാള് തൃശൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി, ആരോഗ്യനില തൃപ്തികരമാണ്. ഒറ്റപ്പാലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് വെട്ടേറ്റു. KSU മുൻ മണ്ഡലം പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമായ അൻഷിഫിനാണ് വെട്ടേറ്റത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവമുണ്ടായത്.